ഓസ്ട്രേലിയക്കെതിരായ പരമ്പര അവസാനിച്ചതോടുകൂടി ഇനി ക്രിക്കറ്റ് ആരാധകരെല്ലാം ഐ പി എല്ലിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. എന്നാൽ ഓസീസിനെതിരായ ഏകദിന പരമ്പര നഷ്ടമായതോടുകൂടി ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ടീം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ്. പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും 113 പോയിന്റ് വീതമാണ് ഉള്ളതെങ്കിലും ഡെസിമൽ കണക്കിലൂടെയാണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിലും ടീം ഇന്ത്യക്ക് വിജയം നേടുവാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ അവസാന ടെസ്റ്റ് സമനിലയായതോടുകൂടി ലോക ടെസ്റ്റ് ടീം റാങ്കിങ്ങിലും ടീം ഇന്ത്യയുടെ ഒന്നാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വന്റിയിലും ടീം ഇന്ത്യ ആയിരുന്നു നമ്പർ വൺ ആയിരുന്നത്. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര അവസാനിച്ചതിന് ശേഷം ടെസ്റ്റിലെയും ഏകദിനത്തിലെയും ടീം ഇന്ത്യയുടെ റാങ്കിങ് താഴെ പോയിരിക്കുകയാണ്. നിലവിൽ ടി ട്വന്റിയിൽ മാത്രമാണ് ടീമിന്റെ ടോപ്പ് റാങ്കിങ്ങിലുള്ളത്. മാർച്ച് 31 മുതലാണ് ഐ പി എല്ലിന്റെ പുതിയ സീസൺ ആരംഭിക്കുവാനായി പോകുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിച്ച ഇന്ത്യൻ താരങ്ങൾ 4 ദിവസം കൊണ്ട് അവരുടെ ഐ പി എൽ ടീമുകൾക്കൊപ്പം ചേരും. 4 ദിവസം താരങ്ങൾക്ക് ഇടവേള എടുക്കാമെന്നാണ് ഇപ്പോൾ ബി സി സി പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഐ പി എൽ ടീമുകളും ഇതിനോടൊപ്പം തന്നെ തങ്ങളുടെ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ ഇടവേള ആവശ്യമില്ലാത്ത താരങ്ങൾക്ക് നേരിട്ട് ഐ പി എൽ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളൊരു സൂചനയും ബി സി സി നൽകിയിട്ടുണ്ട്. ഐ പി എൽ സീസൺ അവസാനിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ടീം ഇന്ത്യയുടെ മത്സരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് ടീം ഇന്ത്യക്ക് ഐ പി എല്ലിന് ശേഷമുള്ള ആദ്യ മത്സരമായി എത്തുന്നത്. അടുത്തതായി ഐ പി എൽ ടീമുകളുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള ചില അപ്ഡേറ്റുകളാണ് പരിഗണിക്കുന്നത്. ആദ്യം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുമായി ബന്ധപ്പെട്ട് അവരുടെ ക്യാപ്റ്റനായിരുന്ന ശ്രേയസ് അയ്യരുടെ ഇഞ്ചുറി അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. താരത്തിന് ചിലപ്പോൾ ഐ പി എൽ പൂർണ്ണമായും നഷ്ടമായേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. താരം നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ബംഗളൂരുവിലെ എൻ സി എയിൽ തുടരുന്ന അദ്ദേഹം നിലവിൽ വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ കെ കെ ആർ ടീമിനെ സംബന്ധിച്ച് പുതിയൊരു നായകനെ അവർക്ക് കളിക്കളത്തിലേക്ക് ഇറക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ടീം രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ടീമിലേക്ക് ഒരു സർപ്രൈസ് ബോളറായി സൂപ്പർ താരത്തെ എത്തിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ. ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായ സന്ദീപ് ശർമ്മയാണ് ഇപ്പോൾ രാജസ്ഥാൻ ടീമിലെത്തിച്ചിരിക്കുന്നത്. പരിക്കേറ്റ പേസർ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. നേരത്തെ മുംബൈ ഇന്ത്യൻസ് ജസ്പ്രീത് ബൂംറയ്ക്ക് പകരവും സന്ദീപ് ശർമ്മയെ ടീമിലേക്ക് എത്തിക്കുന്നു എന്നതരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലേലത്തിൽ ആരും സ്വന്തമാക്കാതിരുന്ന താരത്തെ ഒടുവിൽ സർപ്രൈസ് പുറത്തുവിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ടീം രാജസ്ഥാൻ പങ്കുവച്ച ചിത്രങ്ങളിൽ നിന്നും പറയുന്നത്.